ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒന്ന് ഗുരുവായൂരിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്നുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ, അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സന്ദർശനമാണ് ഗുരുവായൂർ. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 2019 രണ്ടാം വട്ടം പ്രധാനമന്ത്രിയായപ്പോഴും അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടികളിലൊന്ന് തന്നെ ഗുരുവായൂർ സന്ദർശനമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖരെല്ലാം വളരെ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ സമയങ്ങളിൽ, നമുക്കറിയാം ജയലളിതയൊക്കെ കരിയറിന്റെ വളരെ നിർണായകമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ ഗുരുവായൂർ ദർശനം നടത്തിയ ചരിത്രമുണ്ട്. അങ്ങനെ ദർശനം നടത്തുകയും ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിന്റെ ഒരു ചിത്രം മറ്റൊരു വശത്ത് നിൽക്കുന്ന ഒരു കാഴ്ച വർഷങ്ങളായി തന്നെ ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. തൃശൂർ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിന് ഫോക്കസ് ചെയ്തുകൊണ്ട് BJP ചില അജണ്ടകൾ വിഭാവനം ചെയ്യുമ്പോൾ തൃശൂരിൽ ഉൾപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്ന ദർശനം എന്നതിനപ്പുറത്തേക്ക് ഗുരുവായൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയം കൂടി ഒരുപക്ഷെ ദേശീയ തലത്തിൽ ചർച്ചയാകുന്നുണ്ടായിരിക്കുമോ ഈ സമയത്ത്? പ്രത്യേകിച്ച് അയോധ്യ പ്രാണപ്രതിഷ്ഠ അടക്കമുള്ളവ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ, ഒരു ദക്ഷിണേന്ത്യൻ ഹൈന്ദവ ക്ഷേത്രത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം, അത് മറ്റൊരു തലത്തിൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരിക്കുമോ? തീർച്ചയായും നമുക്കറിയാം, രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത രീതിയിലാണ് മാറ്റം വന്നിട്ടുള്ളത്. നമ്മൾ ഒരു പരിധിവരെ വിമർശനാത്മകമായിട്ട് ഈ ഒരു സാഹചര്യത്തെ കാണുമ്പോൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സന്ദർശനങ്ങളും അതിൻ്റെ പുറകിലുണ്ടാകുന്ന രാഷ്ട്രീയവുമൊക്കെ ഉത്തരേന്ത്യയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ നേതാക്കളും വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും അവിടുത്തെ പ്രധാനപ്പെട്ട ആചാരങ്ങൾ പാലിക്കുകയും കുങ്കുമമാകട്ടെ, ചന്ദനമാകട്ടെ, ഭസ്മമാകട്ടെ, ഇതെല്ലാം അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നതും കൈകൂപ്പ് നിൽക്കുന്നതിൻ്റെ എല്ലാം ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അത് ഓരോ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ചിത്രങ്ങൾ ചർച്ചയാകുന്നതുമാണ്. പക്ഷേ രണ്ട് സാഹചര്യങ്ങളാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണേണ്ടത്. ഒന്ന്, കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ അവസ്ഥയാണ്. രാജ്യത്ത് മറ്റു പലയിടങ്ങളിലും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആചാര പ്രധാനമായ ചടങ്ങുകൾ അതുവഴി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നത് കേരളത്തിൽ പലവട്ടം പരീക്ഷിച്ചിട്ടും വിജയിക്കാത്ത ഒരു മാതൃകയാണ്. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭക്തി ഒരു വൈകാരിക വികാരം മാത്രമല്ല, അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആയുധം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നരേന്ദ്രമോദി എത്തുന്നു എന്നത് BJP യെ സംബന്ധിച്ച് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. പ്രത്യേകിച്ച് അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയും, അപ്പോൾ അത്തരത്തിൽ നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നതും ഗുരുവായൂരിൽ ദർശനം നടത്തുന്നതും അതുപോലെ തൃപ്രയാറിൽ അദ്ദേഹം ദർശനം നടത്തുന്നതുമൊക്കെ ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യമുള്ള വാർത്ത തന്നെയാണ്, കാര്യം തന്നെയാണ്. അതിന് ഏറെ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഒരു തരത്തിൽ വിലയിരുത്താൻ കഴിയുക. ഇതിന് കേരള രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അത് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഈ കേന്ദ്രങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു എന്നതാണ് മറ്റൊരു തരത്തിൽ ഈ ഗുരുവായൂരിൻ്റെ ആവട്ടെ തൃപ്രയാറിൻ്റെ ആകട്ടെ പ്രാധാന്യം വിളിച്ചൊതുങ്ങുന്ന മറ്റൊരു കാര്യം. കാരണം നരേന്ദ്രമോദിയെ പിന്തുടരുന്ന ഒട്ടേറെ ലക്ഷങ്ങളുണ്ട്, കോടിക്കണക്കിന് ആളുകളുണ്ട്. അദ്ദേഹം ലക്ഷദ്വീപിൽ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ, ലക്ഷദ്വീപിലെ കടൽ തീരത്തൊരു ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ആ മേഖലയിലെ ടൂറിസം മേഖലയിലുണ്ടായ വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. മാലിദ്വീപ് അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതുണ്ടാക്കിയ രാഷ്ട്രീയ മാറ്റങ്ങൾ അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണ്. അപ്പോൾ അത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തുക, തൃശ്ശൂരിലെ മറ്റൊരു ക്ഷേത്ര നഗരമായി തൃപ്രയാറിലെത്തുക എന്നതൊക്കെ തന്നെ ഈ ഒരു മേഖലകളുടെ പ്രശസ്തി, ഈ ഒരു മേഖലകളെ കുറിച്ചുള്ള കേട്ടുകേൾവി അത് രാജ്യവ്യാപകമായിട്ടും അന്തർദേശീയപരമായിട്ടും മറ്റ് ഇടങ്ങളിലേക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുതന്നെയാണ് ഈ ക്ഷേത്ര നഗരങ്ങളുടെ വികസനത്തിന് ഒരു പ്രധാനപ്പെട്ട ചാലകശക്തിയാകുന്ന കാര്യം
എന്ന് വേണം കരുതാൻ. ക്ഷേത്രത്തിൽ നരേന്ദ്രമോദി എത്തുന്നത് കൊണ്ട് എന്ത് രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ നഗരങ്ങളുടെ വികസനത്തിന് അത് വലിയ പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ ചർച്ചയില്ല. ഇവിടേക്ക് കൂടുതൽ വിശ്വാസികൾ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ കൂടുതൽ വിശ്വാസികൾ എത്തിച്ചേരുമ്പോൾ അവിടെ അതിന് വേണ്ട സൗകര്യങ്ങൾ ഉയരേണ്ടതുണ്ട്, ഉയർത്തേണ്ടതുണ്ട്. അതിന് വേണ്ട സഹായങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പറയാം. അങ്ങനെ ഒരു ക്ഷേത്രം വികസിക്കുമ്പോൾ ഒരു നാട് മുഴുവൻ വളരുന്നു എങ്ങനെ എന്ന് അയോധ്യയിലൂടെ ബി ജെ പി സർക്കാർ കാണിച്ചു തരുന്നുണ്ട്. ആ മാതൃക ക്ഷേത്ര വികസനം നാടിന്റെ വികസനമായി മാറുന്ന വലിയ ഒരു കാഴ്ച, ആ ഒരു മാതൃക ഗുരുവായൂരിലും സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര നഗരിയായ ഗുരുവായൂർ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര നഗരികളിലൊന്നായി വികസന തരത്തിൽ കൂടി ഉയരുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടും അതുപോലെ വികസന കാര്യങ്ങളിലും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഗുരുവായൂരിന്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കാണുന്ന കാഴ്ചകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നരേന്ദ്രമോദി ശ്രീവത്സവത്തിൽ നിന്ന് അല്പസമയത്തിനകം ദർശനത്തിനായി കിഴക്കേ നടയിലേക്ക് എത്തും എന്നുള്ളതാണ്. അറിയേണ്ടത് അദ്ദേഹം നടന്നാണോ അതോ വാഹനത്തിലാണോ വരിക എന്നുള്ളതാണ്. അദ്ദേഹം വരുന്ന വഴി മുഴുവൻ ഇതിനോടകം തന്നെ വലിയ തോതിൽ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വഴിയുടെ ഇരുവശവും തുണി കൊണ്ട് മറച്ചിട്ടുണ്ട്. അവിടെ മറ്റു മുകളിൽ നിന്നും കാഴ്ച കിട്ടാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ പല ഭാഗത്തുനിന്നും ചെയ്തിട്ടുണ്ട്. വരുന്ന വഴിയിൽ അനുവാദമില്ലാത്ത പോലീസിൻ്റെ അനുവാദമില്ലാത്ത ആർക്കും തന്നെ നിൽക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. മാധ്യമങ്ങളെ ഇത്രയും ദൂരത്തേക്ക്, അതായത് അനുമോദ് പ്രധാനമായിട്ടും അദ്ദേഹം ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വഴി ബി ജെ പി പ്രവർത്തകർക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുകയില്ല. ആ രീതിയിലുള്ള സജ്ജീകരണമാണ് പോലീസ് സുരക്ഷയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, ഒഴുകിയെത്തുന്ന പ്രവർത്തകരുടെ കൂട്ടമായിരുന്നു രാവിലെ തന്നെ അങ്ങോട്ടേക്ക്. ഇത്രയും നേരത്തെ തന്നെ അദ്ദേഹത്തെ കാണാനായി ഇന്നലെ കൊച്ചിയിലൊക്കെ എത്തിയ പോലെയുള്ള രീതിയിലുള്ള പ്രവർത്തകരെത്തുകയാണെങ്കിൽ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുക പോലീസ് സുരക്ഷാസേന എന്നുള്ളൊരു ചോദ്യമൊക്കെ സാധാരണക്കാർക്കുടെ മുന്നിൽ ഉയർന്നേക്കാം. പക്ഷെ അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഇട നൽകാത്ത രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും, അദ്ദേഹം ശ്രീവത്സവത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വഴിയിൽ എവിടെയും ആർക്കും നിൽക്കാൻ കഴിയുകയില്ല. പക്ഷേ അദ്ദേഹം വരുന്ന കിഴക്കേ നടയിൽ കല്യാണ മണ്ഡപങ്ങളോട് ചേർന്ന് സാധാരണഗതിയിൽ ആളുകൾ ദർശനത്തിനായി വരി നിൽക്കുന്ന 5-6 വരികളുണ്ട്, കൗണ്ടറുകളുണ്ട്. അവിടെ പ്രവർത്തകർക്ക് നിൽക്കാനുള്ള പ്രത്യേക അനുവാദം ബി ജെ പി നേതൃത്വം വാങ്ങി നൽകിയിട്ടുണ്ട്. അതിന് ബി ജെ പിയുടെ നേതൃത്വം പ്രത്യേക പാസും സുരക്ഷയുടെ ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടെ തന്നെ നൽകിയിട്ടുണ്ട്. ആ വരികളിൽ പ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് അവർക്ക് നരേന്ദ്രമോദിയെ കാണുവാനും അതുപോലെ തന്നെ ഈ ഒരു വിവാഹം കാണുവാനും കഴിയും എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ